നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാർ ജോലികളെ കുറിച്ചാണ്, പി എസ് സിയുടെ നോട്ടിഫിക്കേഷനാണ്. ഓഫീസറിന് എന്ന പോസ്റ്റിലേക്കാണ് 7ാം ക്ലാസ് പാസ്, 8ാം ക്ലാസ് പാസ്സാണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 41,500 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്നതായിരിക്കും. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്, അതിലേക്കാണ് വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും അറിയാത്ത കൂട്ടുകാരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നൽകണം. അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യണം എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ജോബ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്, ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്ന 18,000 രൂപ മുതൽ 41,500 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പോസ്റ്റിലേക്ക് അവർ എച്ച് ഡി വിയും ചോദിച്ചിട്ടുണ്ട്, ലൈറ്റ് വെഹിക്കിളും ചോദിച്ചിട്ടുണ്ട്, ഹെവിയുടെയും ചോദിച്ചിട്ടുണ്ട് ഡ്രൈവർ. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെവിയിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ജില്ലകൾ അവൈലബിൾ ആണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. കൃത്യമായ വേക്കൻസി ഡീറ്റെയിൽസ് അവർക്ക് അവൈലബിൾ അല്ല. ഇടുക്കി ജില്ലയിലേക്ക് 3 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എറണാകുളത്തേക്ക് 1 വേക്കൻസി, വയനാട്ടിലേക്ക് 1 വേക്കൻസി, കാസർഗോഡേക്ക് 1 വേക്കൻസി, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ LDV കേസിലും സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറയുന്നത് 12,000 രൂപ മുതൽ 41,500 രൂപ വരെയാണ് പറയുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡിസ്ട്രിക്ട് വൈസ് അവർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്ക് ആൻറ്റിസിപ്പേറ്റ് വേക്കൻസി ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലേക്ക് 5 വേക്കൻസി അവൈലബിൾ ആണ്. വയനാട്ടിലേക്ക് 1 വേക്കൻസിയും കാസർഗോഡേക്ക് 1 വേക്കൻസിയുമാണ് ഉള്ളത്. റിക്രൂട്ട്മെൻറ്റ് മേജറായിട്ട് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നത്. 2/1/1982 1/1/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എലിജിബിളായിട്ടുള്ള എല്ലാ ഏജ് റിലാക്സേഷനും നൽകുന്നതുമായിരിക്കും എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. LDV കേസിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആണ് ചോദിച്ചിട്ടുള്ളത്, വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ LDV LMV ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ബാഡ്ജും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈറ്റ് വെഹിക്കിൾ മോട്ടോറിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്ന പ്രൊഫഷണൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണെന്ന് ഒരു പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്കിയും കൂടെ വേണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. HDV അവർ ചോദിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സുമാണ് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാലിഡായിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 3 വർഷത്തെ മീഡിയം ഹെവിയോ ഗുഡ്സോ പാസഞ്ചറോ മോട്ടോർ വെഹിക്കിൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ബാഡ്ജും അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗിൽ മീഡിയം ഹെവി ഗുഡ്സ് പാസഞ്ചർ മോട്ടോർ വെഹിക്കിളിൻ്റെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ദയവായിട്ട് അതുകൊണ്ടും ചെക്ക് ചെയ്യാൻ വേണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ സെലക്ട് ആകുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഫോം ഡീറ്റെയിൽസും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും എല്ലാം തന്നെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യാൻ വേണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട മെതേഡായിട്ട് പറയുന്നത് കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ 19 പോർട്ടൽ വഴി വേണം അപ്ലൈ ചെയ്യാനും എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 21/4/2021 മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുകയും വേണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഉണ്ടായിരിക്കും, MRPC ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യണം,
അപ്ലൈ നാവുന്നുള്ള ഓപ്ഷൻ കേരള പി സി ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപ്ലൈ നാവുന്ന ഓപ്ഷനിൽ അപ്ലൈ ചെയ്തതിനു ശേഷം എക്സാം കൺഫർമേഷൻ വരുന്നതാണ്. എക്സാം കൺഫർമേഷൻ കൺഫേം കൊടുത്തതിന് ശേഷം ഹോൾ ടിക്കറ്റ് കിട്ടും, അതിനുശേഷമായിരിക്കും എക്സാം ഉണ്ടാവുക എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും